രാജ്യത്തുണ്ടായ മഴക്കെടുതിയിൽ ബുദ്ധിമുട്ടുന്നവർക്ക് കൂടുതൽ ഇളവുകളും സഹായങ്ങളും ലഭ്യമാക്കി യു എ ഇ ഏപ്രിൽ പതിനാറിന് രേഖപ്പെടുത്തിയ എല്ലാവിധ വാഹന ഗതാഗത നിയമ ലംഘനങ്ങളും ദുബായ് പോലീസ് നീക്കം ചെയ്തു അതേസമയം വീട് തകർന്ന യു എ ഇ സ്വദേശികൾക്കായി രണ്ട് ബില്യൺ ദിർഹം സഹായധനവും പ്രഖ്യാപിച്ചിട്ടുണ്ട് കൂടുതൽ സഹായങ്ങൾ പ്രഖ്യാപിച്ച് മഴക്കെടുതിയുടെ ദുരിതം അനുഭവിക്കുന്നവർക്കൊപ്പം നിൽക്കുകയാണ് രണ്ട് ബില്ല്യം തുടർന്ന സഹായധനമാണ് രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ വീട് തകർന്നവർക്ക് വീട് പുനർനിർമ്മിക്കുന്നതിനായി നൽകുക സഹായ വിതരണ ഏകോപിപ്പിക്കാൻ മന്ത്രിതല സമിതിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഇതോടൊപ്പം ഏപ്രിൽ പതിനാറിന് രേഖപ്പെടുത്തിയ എല്ലാവിധ വാഹന ഗതാഗത നിയമലംഘനങ്ങളും നീക്കം ചെയ്തതായി ദുബായ് പോലീസ് അറിയിച്ചു ദുബായ് പോലീസ് കമാൻഡർ ഇൻ ചീഫ് ലഫ്റ്റനന്റ് ജനറൽ അബ്ദുള്ള ഖലീഫ അൽമറിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് നേരത്തെ ന്യൂനമർദ്ദ നാശം വിതച്ച ഒരാഴ്ചക്കാലത്തെ ഗതാഗത നിയമലംഘനങ്ങൾ ഷാർജ പോലീസും എഴുതി തള്ളിയിരുന്നു അതേസമയം വെള്ളക്കെട്ട് നീക്കി ഷാർജയിലെ എല്ലാ റോഡുകളും ഗതാഗതത്തിന് തുറന്നു കൊടുത്തതായി ഷാർജ എമർജൻസി ക്രൈസിസ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ടീം അറിയിച്ചു ഷാർജിയിൽ ജനജീവിത സാധാരണ നിലയിൽ തിരിച്ചെത്തിയതിനെ തുടർന്ന് കിങ് ഫൈസൽ പള്ളിക്ക് സമീപമുണ്ടായിരുന്ന ദുരിതാശ്വാസ ക്യാമ്പ് നീക്കം ചെയ്തതായി അധികൃതർ വ്യക്തമാക്കി ജനം ദുബായി